ഹൃദയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് പൊന്നാര പ്രവാചകനോട് ഞാനും നിങ്ങളും സ്നേഹം കാണിക്കരുത്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറയുകയാണ്, അന്ത മാമൻ അഹബബത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവന്റെ കൂടെയാണ് നാളെ നീ സ്വർഗത്തിൽ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ എനിക്കും നിങ്ങൾക്കും പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളോട് ഞാനും നിങ്ങളും സ്നേഹം കാണിക്കേണ്ടവർ. ആരും ഇല്ലാത്ത നമ്മെ എല്ലാവരും നമ്മെ കൈവിടിയുന്ന പരലോകത്ത് ആ മഹ്ശറാകുന്ന ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളെ നമുക്ക് കൂട്ടുകാരനായി കിട്ടണമെങ്കിൽ ആ പൊന്നാര പ്രവാചകനെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളെ പഠിപ്പിക്കുകയാ, ലാ യുഅ്മിനൂന അഹദകും ഹത്താ അകൂനു അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പൊന്നാര പ്രവാചകനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളെ പഠിപ്പിക്കുകയാ, സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സന്താനങ്ങളെക്കാളും എല്ലാവരെക്കാളും കൂട്ടുകാരെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളിലൊരാളും മുഅ്മിനല്ല, നിങ്ങളിലൊരാളും വിശ്വാസിയല്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ എനിക്കും നിങ്ങൾക്കും പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാനും നിങ്ങളെ സ്നേഹിക്കേണ്ടത് പൊന്നാന പ്രവാചകനെയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ ഊരിപ്പിടിച്ച വാളമേന്ത് ഊരിപ്പിടിച്ച വാളമേന്ത് തന്റെ കുതിരയിലേക്ക് കയറിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ തലവെട്ടാൻ വേണ്ടി പുറപ്പെട്ട ഉമർ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹു നബീബിന്റെ അടുക്കലേക്ക് പോയിട്ട് പറയുകയാണ്, യാ റസൂൽ ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഓ അല്ലാഹുവിന്റെ ദൂതരെ, എന്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് അങ്ങയാണ് നബിയേ, അങ്ങയാണ് ഹബീബ് എന്ന് പുന്നാര പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പുന്നാര പ്രവാചകന് മഹാനായ ഉമർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, യാ ഉമറേ, എന്റെ ഉമരേ, സ്വന്തം ശരീരത്തെക്കാളും മാതാപിതാക്കളെക്കാളും എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ ഒരാളും മുമ്പിനല്ല ഉമരേ, ഒരാളും വിശ്വാസിയല്ലേ ആ ഉമരേ എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ ഉമർ റളിയല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ശരീരം കഴിഞ്ഞ ശരീരത്തെക്കാളും എന്റെ മാതാപിതാക്കളെക്കാളും എന്റെ കൂട്ടുകാരെക്കാളും എന്റെ സന്താനങ്ങളെക്കാളും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് അങ്ങയാണ് നബിയേ എന്ന് പുന്നാര പ്രവാചകനോട് മഹാനായ ഇസ്ലാമിന്റെ പോരാളിയായ ധൈര്യശാലിയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആരിക്കാ പറയാൻ പറ്റുക, ലാ യുഅ്മിനൂന അഹദകും ഹത്താ കൗനു അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ ഒരാളും മുമ്പിലല്ല, ഒരാളെ വിശ്വാസമല്ല എന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് സഹോദരന്മാരോട് ആരിക്കാ പറയാൻ പറ്റുക, ആരിക്കാ പറയാൻ പറ്റുക, ഞാനൊരു മുഅ്മിനാണ് എന്ന് അല്ലാഹുവിന്റെ ഒരുപാട് മുഅ്മിനീങ്ങളായ ഒരുപാട് പേരുകൊണ്ട് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ ഉണ്ടായിരിക്കാം. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു പേര് കൊണ്ടും ഒരാളും മുഅ്മിനല്ല, പേര് കൊണ്ട് ഒരാൾ മുഅ്മിനാവുകയില്ല, പേര് കൊണ്ട് ഒരാൾ വിശ്വാസിയാവുകയില്ല. നീ പുന്നാര പ്രവാചകനെ സ്നേഹിക്കുകയാണെങ്കിൽ നീ ഒരു മുഅ്മിനാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അതിസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ,
നാം സ്നേഹിക്കേണ്ടത് പുന്നാര പ്രവാചകനെയാണ്. നാം ഏറ്റവും സ്നേഹിക്കേണ്ടത് പുന്നാര പ്രവാചകനോടാണ്. നമ്മുടെ സ്നേഹം പോകേണ്ടത് ഇലാ ഹദരത്ത് നബിയിലാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരയക്കാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പുന്നാര പ്രവാചകൻ നമുക്ക് വേണ്ട സഹിച്ച ത്യാഗങ്ങളെ, ഒരുപാട് ബുദ്ധിമുട്ടുകളെ സഹിച്ചിട്ടുണ്ട്. ഒരുപാട് വേദനകളും ഒരുപാട് യാതനകളും ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളും അല്ലാഹുവേ നമുക്ക് വേണ്ടി സഹിച്ച മഹാനെയാണ്. ആ പുന്നാര പ്രവാചകനെയാണ് നാം സ്നേഹിക്കേണ്ടത്. ആ പുന്നാര പ്രവാചകനെയാണ് നാം ഓർക്കേണ്ടത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഏത് സിനിമാക്കാരൻ ായാലും ഏത് സീരിയൽക്കാരനായാലും ഏത് കളിക്കാരനായാലും സീരിയൽക്കാരിയായാലും ആരായാലും ശരി, പൊന്നുമോനെ നിന്റെ സ്നേഹം പോകേണ്ടത് അതിലാ ഹദരത്ത് നബീനാ അല്ലാഹുവേ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പുന്നാര പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. എന്നാ പൊന്നുമോനെ രക്ഷപ്പെട്ടു പൊന്നുമോനെ, എന്നാ നീ രക്ഷപ്പെട്ടു പൊന്നുമോനെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാർ, പുന്നാര പ്രവാചകനെ അവസാനം ഹജ്ജിന് പോകുമ്പോ, അവസാനം ഹജ്ജിന് പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൽവാല അല്ലാഹുവിന്റെ ഹബീബ് കൽവാലയത്തിന്റെ അടുക്കൽ എന്നിട്ട് പറയുകയാണ്, അല്ലാഹുമ്മ ഔഫിർലി ഉമ്മതി, അല്ലാഹുമ്മ ഔഫിർലി ഉമ്മതി, അല്ലാഹുമ്മ ഔഫിർലി ഉമ്മത്ത്, അല്ലാഹുവേ എന്റെ ഉമ്മത്തിൽ നീ പൊരുത്തപ്പെട്ട് കൊടുക്കല്ലോ, എന്റെ ഉമ്മത്തിന് നീ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നതാന്ന് അല്ലാഹുവോട് പുന്നാര പ്രവാചകൻ വിളിച്ചു പറയുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ നമുക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തത്, ആ പുന്നാര പ്രവാചകനോടെയാണ് ഞാനും നിങ്ങളെ സ്നേഹം കാണിക്കേണ്ടത്, നമ്മുടെ ഹബ്ബ് പോകേണ്ടത് ഇലാ ഹദരത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളിലേക്കാണ്.